ചേച്ചി, ഈ ഉപ്പും മുളകും വീടും ചേച്ചിയുടെ വീടും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്? അത്രയും യുദ്ധമൊന്നും ഞാൻ വീട്ടിൽ ചെയ്യണമെന്നില്ല. ഏറ്റവും കൂടുതൽ അവിടെയാണ്. വീട്ടിൽ അങ്ങനെ വലിയ ബഹളം വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നല്ല പിള്ളേരാ, അവര് പറഞ്ഞു. നല്ല കുട്ടികളാണ്, കുഴപ്പമൊന്നുമില്ല. എന്റെ ഏറ്റവും നല്ല ഭാഗ്യം അത് തന്നെയാണ്, അവർ രണ്ടുപേരും നല്ല കുട്ടികൾ തന്നെയാണ്. ചേച്ചി, അവിടെ സിമിലാരിറ്റി അല്ലാതെ ഡിഫറൻസ് എന്തൊക്കെയാണുള്ളത്? ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇത്രയും ബഹളവും ഒറ്റപ്പാടും എനിക്ക് തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല. ചെറുതിൽ ഇവർ ചെറുതായിരിക്കുമ്പോൾ അവർ കുറച്ച് അടിപിടി വഴക്കൊക്കെ മിക്കവാറും ഉണ്ടായിരുന്നു. അതെടുത്തു, ഇന്ത്യ എടുത്തു, മറ്റെടുത്തു. അപ്പൊ ഇതേപോലെ തന്നെയൊക്കെ നമ്മളൊച്ച. പക്ഷെ ഞാൻ വീട്ടിൽ അങ്ങനെ ഒച്ച എടുക്കില്ല. ഒരു ചിഞ്ചു വിളി ഒരു ചിന്നു വിളിയിലൊക്കെ ഒതുക്കും. മറ്റേതെന്ന് വെച്ചാൽ കൊറേ വിളിക്കണം. അത് കുറെ സംസാരിക്കുന്നുണ്ട് ഈ ക്യാരക്ടർ. ഇപ്പൊ നമ്മള് നീലുമെന്ന് പറഞ്ഞാൽ ഒരു സംസാരിക്കുന്നുണ്ട്. പക്ഷെ മറ്റേ അതേ വീട്ടിൽ അങ്ങനെ അത്ര വേളമൊന്നും വെക്കില്ലേ. ഇപ്പം ഉപ്പുമുളകിനകത്തും മുടിയന് നല്ല ഒരു പെണ്ണിനെ കിട്ടി, മുടിയൻ സെറ്റിൽഡ് ആയി. ഇനി അടുത്തത് നമ്മുടെ കേശു ആണ്. അപ്പൊ കേശുവിന് ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യുമ്പോൾ ചേച്ചി എന്തൊക്കെയായിരിക്കും മനസ്സിൽ വെക്കുന്നത്? ഞാൻ എന്ത് മനസ്സിൽ വെച്ചിട്ട് എന്താ കാര്യം? അല്ല, ക്യാരക്ടർ ബേസ്ഡ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ. അതെ, ചോദിച്ചാ ഇപ്പൊ അതിനകത്ത് നമ്മള് മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അവിടെ അവനിഷ്ടമുള്ള പെണ്ണിനെ അല്ലെങ്കിൽ നമ്മള് ഒരു പെണ്ണിനെ കണ്ടിട്ട് ആ പെണ്ണിന്റെ എല്ലാം അന്വേഷിച്ചിട്ട് അത് നോക്കിയല്ലേ നടത്തുള്ളൂ. അങ്ങനെ അവിടെ നമ്മൾ അവര് തമ്മിൽ ഇഷ്ടമാണോന്നല്ലേ നോക്കുള്ളൂ എല്ലാവരും. അതെ ചേച്ചി, നമ്മളാണെങ്കിൽ ചേച്ചി അധികം സിനിമയിലോട്ട്, അതായത് അമ്മ റോൾസ് ഒക്കെ ചേച്ചി ഭയങ്കര സെലക്റ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത്. മനഃപൂർവ്വം സെലക്റ്റീവ് ആകുന്നതാണോ? കുറച്ചൊക്കെ അങ്ങനെ തന്നെയാണ്. ചേച്ചിക്ക് ഈ ഷെഡ്യൂൾസ് ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാരണം സിനിമ ഷൂട്ടിന് പോകണം, ഉപ്പും മുളക് നല്ല ഹെക്ടിക് ഷൂട്ടായിരിക്കും. ചേച്ചിക്ക് ഇതിനെല്ലാം സമയം കിട്ടുന്നുണ്ടോ? എങ്ങനെയാണ് ടൈം ഒക്കെ മാനേജ് ചെയ്യുന്നത്? ഇപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. രണ്ടും ഒരുപോലെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അവരുടെ സപ്പോർട്ടും, ഇപ്പൊ എനിക്ക് ചാനലിൽ നിന്നുള്ള സപ്പോർട്ടും പിന്നെ നമ്മളെ വിളിക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ടും കൊണ്ടാണ് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റണേ. അത് രണ്ടും നടക്കുന്നുണ്ട്. ചേച്ചി, ഈ മഹാറാണി സെറ്റില് ചേച്ചി ഞെട്ടിച്ച ഒരു ആക്ടർ ആരാണ്? അഭിനയം കൊണ്ട് അതായത് എല്ലാവരും ഞെട്ടിക്കുന്ന ആൾക്കാർ തന്നെയാണ്. എല്ലാവരും നല്ലവര് തന്നെയാണ്, ആരുമില്ല അങ്ങനെ മോശം എന്ന് പറയാൻ ആരുമില്ലല്ലോ. ഇപ്പൊ ജോണി ആന്റണി ചേട്ടനാണെങ്കിലും, ഹരിഷ് രാഘവൻ ചേട്ടനാണെങ്കിലും, ജാഫർ ഇടുക്കി ചേട്ടനാണെങ്കിലും, റോഷനും എല്ലാവരും, ഷൈൻ ടോമൊക്കെ അല്ലേ, ഇവരെല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. അപ്പൊ ആരാണ് നമ്മളിപ്പോ ഭയങ്കര നല്ലതെന്ന് പറയാനില്ല, എല്ലാരും ഞെട്ടിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ചേച്ചി ഞെട്ടിച്ചായിരുന്നോ അവരെ? ഞാനോ? എന്നെ കണ്ടവര് ചേട്ടൻ്റെ ആവശ്യമില്ല. അത്ര വലിയ ഞെട്ടിക്കുന്ന ആർട്ടിസ്റ്റ് അല്ലല്ലോ. അപ്പൊ പിന്നെ അതുകൊണ്ട് വലിയ എനിക്ക് ടെൻഷനില്ല, എന്നെ കണ്ട ഞെട്ടു എന്നുള്ളൊരു പേടി എനിക്കില്ല. ചേച്ചി, ഇവരുടെ രണ്ടുപേരുടെ അമ്മയായിട്ടാണ് റോൾ നടന്നപ്പം ചേച്ചിക്ക് എന്താ തോന്നിയത്? ഒരു ഞെട്ടൽ ഉണ്ടായിരുന്നോ, അതായത് അയ്യോ ഇതെങ്ങനെ മാനേജ് ചെയ്യും എന്ന് തോന്നിയായിരുന്നോ? അങ്ങനെയൊന്നും തോന്നിയൊന്നുമില്ല. അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ ഒരു അങ്ങനെ ഇപ്പൊ ഒരു ക്യാരക്ടർ വിളിക്കണു, എന്റെ ഒരു ജോലി അത് പോയി ചെയ്യുക, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മനോഹരമാക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. അവിടെ അങ്ങനെ ഒരു ഞെട്ടല് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്ക് അത്രയും ബുദ്ധി ഇല്ലായിരിക്കും. അതാണ് ചേച്ചി ഇപ്പൊ കൊറേ അമ്മ കഥാപാത്രം ചെയ്തു, ഈ മക്കളൊക്കെ കോണ്ടാക്ട് വെക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്കെങ്കിലും മെസ്സേജ് ഒക്കെ അയക്കാറുണ്ടോ? സിനിമയില് ചില കുട്ടികളൊക്കെ, പെൺകുട്ടികളൊക്കെ, ചില കുട്ടികളൊക്കെ ഒന്ന് രണ്ടുപേരൊക്കെ ഇങ്ങനെ വിളിക്കും പലപ്പോഴും.